നമസ്കാരം, ഞാൻ ഡോക്ടർ മധുകർ പൈ. ഞാൻ കീഹോൾ ക്ലിനിക്കിലും VPS ലേക് ഷോർ ഹോസ്പിറ്റലിലും കൺസൾട്ടൻറ്റ് സർജനാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൈലോണിഡൽ സൈനസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനെ കുറിച്ചാണ്. വളരെ ചുരുക്കം ആൾക്കാരിൽ കാണുന്ന ഒരു അസുഖമാണ് പൈലോണിഡൽ സൈനസ്. അത് നടുവിൻ്റെ അടിഭാഗത്തായിട്ട്, നമ്മൾ നട്ടിൽ തീരുന്ന ആ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കുരു വരുന്ന ഒരു അസുഖമാണ്. ആ കുരു പൊട്ടിയിട്ട് അതിൽ നിന്ന് പഴുപ്പുകൾ പോകുന്നു, പക്ഷേ അത് പൊറുക്കുന്നില്ല. അത് തുടരെ തുടരെ ഇടയ്ക്കിടയ്ക്ക് പഴുത്തിട്ട് അതുപോലെ ആ ഒരു ദ്വാരമുള്ളത് അത് പിന്നെ രണ്ടും മൂന്നും നാലും ദ്വാരമൊക്കെ ആയി കൂടുതൽ വലുതായി വലുതായി വരുന്നു. ആ ഒരു അസുഖം വരുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം ആ ഒരു ഭാഗത്തുള്ള രോമത്തിൻ്റെ വളർച്ചകളാണ്. ഈ മുറിവ് വന്ന് കഴിയുമ്പോൾ ആ മുറിവിലൂടെ ചെറിയ രോമകൂപ്പങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ട് അതവിടെ നിന്നിട്ട് അത് ആ മുറിവിനെ പൊറുക്കാതിരുത്തുന്നു. അതുപോലെ തന്നെ കൂടുതൽ വേർക്കുന്ന ആൾക്കാരിലും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം വേർപ്പ് അവിടുത്തെ ആ തൊലിയെ കൂടുതൽ നനത്തതാക്കിയിട്ട് അതിന് മുറിവ് വരാനും അതിന് പൊറുപ്പ് കുറയാനുള്ള കാരണമുണ്ടാക്കുന്നു. വേറൊരു ആൾക്കാരിൽ ഇത് സാധാരണയായിട്ട് കാണുന്നത് ഈ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുക, കൂടുതലും സോഫ്റ്റ്വെയർ ആൾക്കാരിൽ ഇത് കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ ഡ്രൈവേഴ്സിൽ കൂടുതൽ ഈ ജർക്കി റോഡ്സിൽ ഗട്ടറിലൂടെ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിലും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ആ ട്രാവൽ ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും അവിടെയുള്ള ആ ഭാഗത്ത് കൂടുതൽ ക്ഷതമേൽക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു കുരുവിന് ഉള്ളിലേക്ക് ഒരു അതിനൊരു റൂട്ട്സ് ഉണ്ടാവുന്നു. അത് ആ നട്ടലിൻ്റെ അവിടം വരെ അതിൻ്റെ റൂട്ട്സ് എത്തുന്നു. ആയത് കാരണം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ആ റൂട്ട്സ് പൂർണ്ണമായിട്ടും നമ്മളൊരു മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഡൈ അതിലൂടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്താൽ മാത്രമേ ഈ അസുഖം പിന്നീട് വരാതിരിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയൊരു മുറിവ് ഉണ്ടാവുന്നുണ്ട്. ആ മുറിവ് സാധാരണഗതിയിൽ ഒരു രണ്ടോ മൂന്നോ മാസം എടുത്തിട്ട് പൊറുക്കുന്നുണ്ട്. അത് തുറന്നിടുന്നതിന് പകരം ഒരു ഫ്ലാപ്പ് ശസ്ത്രക്രിയ ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള തൊലി ഒന്ന് മൊബിലൈസ് ചെയ്തിട്ട് അത് അടയ്ക്കുവാണെങ്കിൽ അതൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പുറത്ത് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. രോമത്തിൻ്റെ അസുഖമായതുകൊണ്ടും അതുപോലെ നമ്മൾ കൂടുതൽ നേരം ഇരുന്നിട്ടോ അല്ലെങ്കിൽ ജർക്കി റോഡ്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള അസുഖമായതുകൊണ്ടും ഓപ്പറേഷന് ശേഷവും ആ ഭാഗത്തെ രോമം വൃത്തിയാക്കി സൂക്ഷിക്കുക, അതുപോലെ കൂടുതൽ ദൈർഘ്യം ഇരിക്കാതിരിക്കുക, ജർക്കി റോഡ്സിലൂടെ പോകുന്നത് കൂടുതൽ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷന് ശേഷവും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക.